ഈ പ്രധാനപ്പെട്ട കാര്യം ഈ എമർജൻസി സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അതായത് ബി ജെ പി എം പി ആയ കൺകണ റണൌത്ത് ആണ് ഈ സിനിമയുടെ നിർമ്മാതാവ് മുഖ്യ കഥാപാത്രം ഇന്ദിരാഗാന്ധിയെ അവതരിപ്പിച്ചിരിക്കുന്നത് കൺഗണ തന്നെയാണ് അപ്പം സംവിധാനം ചെയ്തിരിക്കുന്നതും കങ്കണയാണ് ഇത് ഈ പ സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഇപ്പോഴുണ്ടായിരിക്കുന്ന വിവാദം ഓഗസ്റ്റ് പതിനാലിന് ഈ സിനിമയുടെ ട്രെയിലർ പുറത്തിറങ്ങിയിരുന്നു അതായത് രണ്ട് മിനിറ്റ് അൻപത്തിമൂന്ന് സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന ട്രെയിലറാണ് പുറത്തിറക്കിയിരിക്കുന്നത് അതിൻ്റെ അവസാന ഭാഗത്ത് ജർണൈൽ സിംഗ് ബിന്ദ്രൻവാല പറയുന്ന ഖലിസ്ഥാൻ ഭീകരനായ ജർറൈൽ സിംഗ് ബി ബിന്ദ്രൻവാല പറയുന്നൊരു കാര്യമുണ്ട് അതായത് നിങ്ങൾക്ക് വോട്ട് മതി മറിച്ച് ഞങ്ങൾക്ക് രാഷ്ട്രം വേണം ഖലിസ്ഥാൻ വേണം എന്ന് പറയുന്നൊരു ഭാഗമുണ്ട് അതിനെതിരെയാണ് ഇപ്പോൾ സിഖ് സംഘടനകൾ രംഗത്ത് വന്നിരിക്കുന്നത് അതായത് വസ്തുതകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് വസ്തുതകൾ മറച്ചു പിടിച്ച് പിടിച്ചിരിക്കുകയാണ് സിനിമയിലെ പരാമർശങ്ങൾ ട്രെയിലറിലെ പരാമർശം എന്ന വാദം അവർ ഉന്നയിക്കുന്നു മാത്രവുമല്ല നിലവിൽ സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഈ സിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ സിനിമ നിരോധിക്കണം എന്നൊരു ആവശ്യം ഇവർ മുന്നോട്ട് വയ്ക്കുന്നു സിഖ് ഗുരുദ്വാര പ്രബന്ധ കമ്മിറ്റി ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഒപ്പം തന്നെ ഡൽഹി സിക്ക് മാനേജിംഗ് കമ്മിറ്റിയും അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട് പല പലയിടങ്ങളിലും പ്രതിഷേധങ്ങളുണ്ടായി മാത്രമല്ല കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയത്തെ അവരെ സമീപിച്ചിട്ടുണ്ട് ഈ സിനിമ നിരോധിക്കണമെന്ന് നിരോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സെൻസർ ബോർഡിനെ സമീപിച്ചിട്ടുണ്ട് ഈ സിനിമ നിരോധിക്കണമെന്ന് നിരോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഏതായാലും കൺകണൺ റണ്ണൌത്തിൻ്റെ പ്രതികരണം കൂടി വന്നിരിക്കുന്നു സിനിമയ്ക്ക് സെൻസർ ബോർഡിന്റെ അംഗീകാരം കിട്ടി എന്ന വാർത്തകൾ അടിസ്ഥാന രഹിതമാണ് മാത്രവുമല്ല തനിക്ക് വലിയ രീതിയിൽ ഭീഷണി ഉണ്ട് എന്നുകൂടി കൺഗണ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് ഏതായാലും ഇതാദ്യമായല്ല കൺകനയുടെ ഇത്തരമൊരു സിനിമ വിവാദത്തിൽ പെടുന്നത് നേരത്തെ രണ്ടായിരത്തി പതിനെട്ടിൽ മണികർണിക എന്ന് പറയുന്ന സിനിമയും സമാനമായ രീതിയിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് വേദിയായിരുന്നു ഇപ്പോൾ പഞ്ചാബിൽ സിഖ് സംഘടനകളാണ് പ്രതിഷേധിക്കുന്നത് അന്ന് രാജസ്ഥാനിൽ കർണി സേന എന്ന് പറയുന്ന സംഘടനയാണ് ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് വലിയ പ്രതിഷേധങ്ങൾക്ക് അന്ന് വേദിയാവുകയും ചെയ്തത് അപ്പോൾ എന്തായിരിക്കും ഇനി കേന്ദ്ര സർക്കാരിന്റെ നിലപാട് സെൻസർ ബോർഡിന്റെ നിലപാട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിർണായകമാകും പ്രത്യേകിച്ച് മണ്ടിയിൽ നിന്നുള്ള ബി ജെ പി എം പി കൂടിയാണ് കൺകണയെന്നിരിക്കെ മറ്റൊന്ന് ന്യൂനമർദ്ദം അതായത് ഗുജറാത്ത് തീരത്തിനും മുകളിൽ രൂപപ്പെട്ട ഹസ്ന ചുഴലിക്കാറ്റ് ഇപ്പോൾ